ഉച്ചക്ക് സ്വർണ്ണവില വീണ്ടും കുതിച്ചുയർന്നിട്ടുണ്ട്. എത്ര രൂപയാണ് ഇപ്പോഴുള്ള വിപണി പ്രകാരം നാളെ കേരളത്തിൽ കൂടിയേക്കാവുക എന്ന് എന്തറിയാൽ പറയാം. അതിനു മുമ്പ് എല്ലാവരും പറയാണ് സ്വർണ്ണവില വരാൻ പോകുന്ന വർഷങ്ങളിൽ വല്ലാത്ത രീതിയിൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇൻഫ്ലേഷൻ 6.2% ആയിട്ടുണ്ട്. എല്ലാവിധ ഇപ്പോൾ വീട് ഹൗസ് പ്രൈസ് അതൊക്കെ വല്ലാത്ത രീതിയിൽ വർദ്ധിക്കുകയാണ്. ടാക്സുകൾ ഗവൺമെൻറ്റുകൾ കൂട്ടുകയാണ്. ഗവൺമെൻറ് ടാക്സ് കൂട്ടുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട് എന്നാണ്, ഇൻകം വരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് മാക്സിമം ഉള്ള സോഴ്സ് തന്നെ വീണ്ടും ടാക്സ് കൂട്ടുക എന്ന് പറഞ്ഞാൽ അത് സ്വർണ്ണവില വർദ്ധിക്കും. ഐ മീൻ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി കഴിഞ്ഞാൽ സ്വർണ്ണവില വർദ്ധിക്കും, അത് മനസ്സിലാക്കുക. ചില ഹോട്ടലുകളൊക്കെ അടക്കുന്നത്, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഗവൺമെൻറ് ഒന്നിന് പിറകെ ഒന്നായിട്ട് സ്റ്റിമുലസ് പാക്കേജുകൾ വരിക, ജോലി നഷ്ടപ്പെടുന്നത് കൂടുക, ഈ സാഹചര്യങ്ങളിലൊക്കെ സ്വർണ്ണവില കുതിച്ചുയരുമെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ എല്ലാവരും ഫിസിക്കൽ ഫോമിലുള്ള ഗോൾഡിൽ മാക്സിമം സേവ് ചെയ്യാൻ നോക്കുക. അതുകൂടി അതിൻ്റെ കൂടെ പറയാനുണ്ട്. കാരണം ഗോൾഡ് സർവ റെക്കോർഡുകൾ തകർക്കും. അല്ലാതെ എന്നാലേ നിങ്ങൾക്ക് ഇൻസൈഡ് ദ ഇൻവെസ്റ്ററും ഔട്ട് സൈഡ് ദ സിസ്റ്റമായിട്ട് നിൽക്കാൻ കഴിയുള്ളൂ. ഫിസിക്കൽ ഗോൾഡിലുള്ള ഫോമിൽ ഗോൾഡ് സേവ് ചെയ്യുക. എത്രയാണ് ഇന്ത്യയിൽ പറയാം സ്വർണ്ണവില എല്ലാ സാധനത്തിനും. നിങ്ങൾ അങ്ങനെ വലിയ ചിന്തിക്കൊന്നും വേണ്ട. ഇവിടെ തന്നെ പച്ചക്കറികളുടെ പ്രൈസും ഒക്കെ വർദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. തക്കാളിയുടെ വില മാത്രം എടുത്ത് നോക്കിയാൽ തന്നെ മതി, 100 രൂപ തിരുവനന്തപുരത്ത്, കോഴിക്കോട് 80, കൊച്ചി 80, അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ലെവൽ. അത് പറഞ്ഞതേ ഉള്ളൂ ഇന്ത്യയിൽ. ഇന്ത്യയിൽ മുമ്പേ പറയുന്നതാണ് സ്വർണ്ണവില കുതിച്ചു വരും, കാരണം പർച്ചേസിങ് പവർ ഓഫ് ദ കറൻസി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇന്ത്യയിൽ ഇന്നത്തെ നാളത്തെ സ്വർണ്ണവിലേക്ക് വരാം. അതിന് മുമ്പ് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് പറഞ്ഞു വെച്ചാൽ ഒരുപാട് പേര് സംശയം സ്വർണ്ണവില കൂടുകയോ കുറയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ പറയുന്നത്. ഇന്ത്യയിൽ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നാളത്തെ സ്വർണ്ണവിലേക്ക് പറയാം. അതിനെക്കുറിച്ച് അതിന് മുമ്പ് ഇന്നത്തെ സ്വർണ്ണവില ഒരിക്കൽ കൂടി പറയാം. ഇന്ത്യയിൽ നേരത്തെ പറഞ്ഞിരുന്നു ഇന്ന് കേരളത്തിൽ 80 രൂപ കുറയാൻ സാധ്യതയുണ്ടെന്ന്. ആ 80 രൂപ തന്നെ കൃത്യമാണ്, ഇന്ന് 80 രൂപയാണ് കുറഞ്ഞിട്ടുള്ളത്. 80 രൂപ കുറഞ്ഞ് ഒരു പവന് 35,850 ഒരു ഗ്രാമിന് 4,485 ആയി മാറി. ഇനി ഇന്ത്യയിൽ നാളത്തെ സ്വർണ്ണവിലയെ കുറിച്ച് പറയാം. നാളെ സ്വർണ്ണവില ഇപ്പോൾ കുതിച്ചു വന്നിട്ടുണ്ട് ഇന്ത്യൻ വിപണിയിൽ. അതിൻ്റെ ഫലമായിട്ട് നാളെ കേരളത്തിൽ 175 രൂപ, അതായത് 160 രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് വിപണി പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും വരാൻ പോകുന്ന സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലാണ് കേട്ടോ, എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ ലൈക്കും ചെയ്യണം, അതാണ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റുകൾ മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. അത് ആ സമയത്തിന് കിട്ടുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഇതിൽ അടുത്ത അപ്ഡേറ്റ് ഉടനെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. സംശയങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക.